സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മാതിലിലെ വി എം ഗോവിന്ദൻ നമ്പീശൻ. കോഴി, മുയൽ, മീൻ എന്നുവേണ്ട സകലതും ഗോവിന്ദൻ നമ്പീശന്റെ വീട്ടുവളപ്പിലുണ്ട്. സമ്മിശ്ര കൃഷിയിൽ വിജയം കൊയ്ത് ഏവർക്കും മാതൃകയാവുകയാണ് ഗോവിന്ദൻ നമ്പീശൻ. കൃഷി ചെയ്യുക എന്ന് പറയാൻ എളുപ്പമാണ്, ചെയ്തു നോക്കാനാണ് ബുദ്ധിമുട്ട്. ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല, അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. അതായത് കൃഷിയെ സ്നേഹിക്കുന്നവർക്കേ കൃഷി ചെയ്യാൻ കഴിയൂ. മാതിലിലെ ഗോവിന്ദൻ നമ്പീശൻ ഇത്തരത്തിലൊരാളാണ്. ഇദ്ദേഹം പടുതാക്കുളമുണ്ടാക്കി മീൻ കൃഷി ചെയ്യുന്നു, പലയിനം കോഴികളെ വളർത്തുന്നു, മുട്ടക്കോഴികളെയാണ് വളർത്തുന്നത്. കൂടാതെ തേനീച്ച കൃഷിയുമുണ്ട്. തേനെടുക്കുകയും ഈച്ചകളെ പരിപാലിക്കുകയും അത്ര എളുപ്പമല്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ലാഭകരമായ ഒന്നാണിതെന്നും ഗോവിന്ദൻ നമ്പീശൻ പറയുന്നു. ഞാൻ ആദ്യം പിന്നെ അവിടെ എൻ്റെ നാട് പോത്താങ്കണ്ടത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വിദ്യാഭ്യാസം ചെയ്യുന്ന തിരുവനന്തപുരത്താണ്. 1980 ഞാൻ എയർ ഇന്ത്യയിൽ സർവീസ് ആയിട്ട് ബോംബെയിൽ ജോലി ആയിരുന്നു. എയർ ഇന്ത്യയിലായിരുന്നു 15 വർഷത്തോളം. 94 അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കാർഷിക മേഖലയിലേക്ക് വന്ന ആളാണ്. അതിനുശേഷം ഒന്ന് ഞാൻ പശു വളർത്തലായിരുന്നു കുറച്ചു കാലം. പശു ഇലക്ട്രിക്കൽ ലൈനിലും ഡിപ്ലോമ ആയിരുന്നു എൻ്റെ ഇത്. അപ്പോൾ ഇലക്ട്രിക്കൽ ലൈനിലും പിന്നെ ഇവിടെ ഫാമായിട്ട് പശുവിനെ വളർത്തുന്നു. പിന്നീട് ഇപ്പം കഴിഞ്ഞ 4 വർഷമായിട്ടാണ് തേനീച്ച കൃഷിയും തേനീച്ചയും അനുബന്ധ കൃഷികളായിട്ട് മാറിയത്. വരുമാന മാർഗമാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. മറ്റ് വലിയൊരു വ്യാവസായികമായിട്ട് ചെയ്യണം, വലിയൊരു കൃഷിയാണെങ്കിൽ മാത്രമേ അത് വ്യാവസായികമല്ല. വളരെയധികം പിന്നെ പ്രശ്നങ്ങളുള്ളത് തന്നെയാണ്. ഇവർ പറയുന്ന തരത്തിലുള്ള ലാഭകരം ആണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നല്ലൊരു കൃഷിക്കാരനാണ് ഗോവിന്ദൻ നമ്പീശനെന്ന് കൃഷി ഓഫീസറും സാക്ഷ്യപ്പെടുത്തുന്നു. നമസ്കാരം, ഞാൻ കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവനിലെ കൃഷി ഓഫീസർ സുഷ. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ വി എം ഗോവിന്ദൻ നമ്പീശൻ എന്നിവരുടെ ജൈവഗൃഹത്തിലാണ്. ജൈവഗൃഹം എന്ന് പറയുമ്പോൾ അത് ഇത്തവണ 2020-21 വർഷത്തെ ഒരു പ്രത്യേക പദ്ധതിയാണ്. സുഭിക്ഷ കേരളം അതുപോലെ തന്നെ ആത്മ റീബിൽഡ് ഇനീഷ്യേറ്റീവ് കേരള എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എല്ലാ വീടുകളും, അതായത് ഓരോ വീടുകളും ജൈവഗൃഹം ആക്കി മാറ്റുക, അതായത് എല്ലാ ഘടകങ്ങളുമുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഒരേക്കറോളം സ്ഥലമുള്ള ഒരു കർഷകനാണ് ശ്രീ ഗോവിന്ദൻ നമ്പീശൻ. അപ്പോൾ ഈ ഒരേക്കർ സ്ഥലത്ത് എല്ലാ തരം കൃഷികൾ സംയോജിത കൃഷി രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. നെൽകൃഷിയോടൊപ്പം തന്നെ പറമ്പ് വയലിൽ 50 സെൻറ്റോളം നെൽകൃഷി ചെയ്യുന്ന 50 സെൻറ്റോളമുള്ള കരഭൂമിയിൽ എല്ലാ വിളകളും സംയോജിതമായിട്ട് നാണ്യവിളകളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ, കൃഷിയുടെ മറ്റ് ഘടകങ്ങളായ തേനീച്ച, കോഴിക്കൃഷി, മുയൽ വളർത്തൽ എല്ലാ ഘടകങ്ങളും ഈ ഒരു പറമ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വർഷം പുതിയതായിട്ട് മത്സ്യകൃഷിയും കൂടി ഈ കർഷകൻ തുടങ്ങി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്ലോട്ടാണ് ശ്രീ ഗോവിന്ദൻ നമ്പീശൻ പരിപാലിച്ചു പോരുന്നത്. ഏതായാലും സമ്മിശ്ര കൃഷി ചെയ്ത് വിജയിച്ച് മാതൃക തീർക്കുകയാണ് ഗോവിന്ദൻ നമ്പീശൻ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.